പുരാതന ക്രൈസ്തവ കേന്ദ്രവും കിഴക്കിന്റെ മാതൃദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമായ മൈലക്കുമ്പ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലീഹായുടെ ദുഖ്റാന തിരുനാൾ ആഘോഷം തുടങ്ങി. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ലതീഞ്ഞ നൊവേന, തുടർന്ന് ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു. ഫാദർ തോമസ് വിലങ്ങുവാറയിൽ സന്ദേശം നൽകി. തോമസ് ലീഹായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് ഈ ദേവാലയത്തില് വന്ന് തോമസ് ലീഹായെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എന്റെ പേരിന് കാരണഭൂതനായിട്ടുള്ള വിശുദ്ധനും തോമസ് ലീഹ തന്നെയാണ്. വിശ്വാസത്തിന്റെ പാരമ്പര്യം ഉടനീളം നിലനിൽക്കുന്ന ഈ മൈലക്കൊമ്പ് ദേവാലയത്തിൽ ആയിരിക്കുവാനും തോമസ് ലീഹായുടെ വിശ്വാസത്തെ കുറിച്ച് പ്രഘോഷിക്കുമ്പോഴും നമുക്ക് ഒത്തിരിയേറെ ആഴപ്പെടുവാനും നമ്മുടെ വിശ്വാസം തലത്തിൽ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലോട്ട് തിരിഞ്ഞുനോക്കുവാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. പിന്നെ കുറെ അമ്മമാര് നസ്രാണി പാരമ്പര്യത്തില് ചട്ടയും മുണ്ടൊക്കെ ധരിച്ച് നമ്മുടെ കൂടെയായിരിക്കുന്നുണ്ട്. എന്നപ്പോഴിങ്ങനെ കുറച്ച് പറഞ്ഞു, ഒരു മാസമായിട്ടുള്ള ഒരു ഒരുക്കമാണ് ഈ നസ്രാണി പാരമ്പര്യത്തിലോട്ട് തിരിച്ചു വന്ന് അവർ നൽകുന്ന വലിയൊരു മാതൃക നമുക്ക് സന്തോഷമാണ്. അമ്മമാര് നൽകിയ വലിയൊരു പ്രചോദനം ആ ഒരു പാരമ്പര്യത്തിലോട്ട് തിരിച്ചു പോകുന്നതിനും ക്രൈസ്തവ ജീവിതം കടന്നു വന്ന വഴി നമ്മളെ കാണിച്ചു തരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. വിശുദ്ധ തോമസ് ലീഹായെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. തോമസ് ലീഹായോട് നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തോമസ് ലീഹയെ കുറിച്ച് ജീവിത വഴികളെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടുള്ളവരാണ്. തോമസ് ലീഹായുടെ ജീവിതത്തിന് ഏറ്റവും നമ്മൾ വിളനിൽക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് വിശുദ്ധത എന്നുള്ളത്. തുടർന്ന് തിരുപ്രദക്ഷിണം നടന്നു. Thank you.
ജൂലൈ 3 തിങ്കളാഴ്ച ദുഖ്റാന തിരുനാൾ ദിവസം രാവിലെ 10:15 ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ പോൾ ആക്കപ്പടിയിൽ അർപ്പിക്കും. ഫാദർ മാത്യു രാമനാട്ട് സന്ദേശം നൽകും. വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയും പ്രതിഷ്ഠണവും തിരുശേഷിപ്പ് വണക്കവും ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ മാത്യുസ് മാളിയേക്കൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.